വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതിനായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ രൂപവത്കരിച്ച ജനകീയ സമിതിയുടെ ഭാരവാഹികൾ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി പ്രാഥമിക ചർച്ച നടത്തി. മേപ്പാടി പഞ്ചായത്ത് ഹാളിലാണ് കൂടിക്കാഴ്ച നടന്നത്. വയനാട് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതിനായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ സമിതിയുടെ ഭാരവാഹികളാണ് വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി പ്രാഥമിക ചർച്ച നടത്തിയത്. ജനകീയ സമിതി ഫണ്ട് സമാഹരണ യജ്ഞത്തിലൂടെ സ്വരൂപിച്ച തുക ദുരന്തബാധിതർക്ക് ഗുണകരമാവുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ വിനിയോഗിക്കുന്നതിനാവശ്യമായ തുടർ പ്രവർത്തനങ്ങൾക്ക് ചർച്ചയിൽ രൂപമായി. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി പ്രവർത്തനം തുടങ്ങാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും കൂടിക്കാഴ്ചയിൽ തീരുമാനമെടുത്തു. ഓമശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് മേപ്പാടി പഞ്ചായത്ത് അധികൃതരും പറഞ്ഞു. മേപ്പാടി പഞ്ചായത്ത് ഹാളിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഓമശ്ശേരി ജനകീയ സമിതി ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റുമായ പി കെ ഗംഗാധരൻ, ജനറൽ കൺവീനറും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ യൂനുസ് അമ്പലക്കണ്ടി, ജനകീയ സമിതിയുടെ ഭാരവാഹികളായ കെ കരുണാകരൻ മാസ്റ്റർ, സൈനുദ്ദീൻ കൊളത്തക്കര, കെ ആനന്ദകൃഷ്ണൻ, കോർഡിനേറ്റർ പി എ ഹുസൈൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു, വൈസ് പ്രസിഡന്റ് രാധാ രാമസ്വാമി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി നാസർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജു ഹജമാടി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെയും റവന്യൂ അധികാരികളുടെയും പ്രത്യേകാനുമതി വാങ്ങി മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല വാർഡുകളിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ ജനകീയ സമിതി ഭാരവാഹികൾ സന്ദർശിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് സി ടി വി, പ്രാദേശിക വാർത്ത.